ജീവിതത്തിൽ ഭാഗ്യ നിർഭൽക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ഭാഗ്യവും നിർഭാഗ്യവും എല്ലാം ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്, ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടായിരിക്കുകയില്ല. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒരേപോലെയാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാവും എന്ന് പഴമക്കാർ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പലപ്പോഴും നമ്മൾ വിധിയെ പഴിക്കാറുണ്ട്. അതിലുപരി എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ജോത്സ്യനെ കണ്ട് നമ്മളുടെ സമയം ശരിയാണോ അല്ലയോ എന്ന് നോക്കുന്നവരും ഇല്ലാതില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കാണുന്നത്. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നതും അത്യാവശ്യമായിട്ട് കരുതുന്നതും ആയ ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജന്മ നക്ഷത്ര പ്രകാരം പല വിധത്തിലുള്ള സ്വഭാവ രീതികളും ഉയർച്ച താഴ്ചകളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടി ആണ്. നമ്മളുടെ സാമ്പത്തിക മേഖലയിലായാലും നമ്മളുടെ ദാമ്പത്യ ബന്ധത്തിലായാലും സ്വകാര്യ ജീവിതത്തിലായാലും എല്ലാം വളരെയധികം പ്രാധാന്യം ഈ ജന്മ നക്ഷത്രങ്ങൾക്കും രാശികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ ഇതെല്ലാം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏതൊക്കെ നക്ഷത്രങ്ങളുടെ കൂടെയാണ് ഭാഗ്യം കൂടെ കൂടിയിട്ടുള്ളത് എന്നാണ് ഈ വീഡിയോകളിൽ നോക്കുന്നത്. ഇന്നലെ നമ്മൾ ആ ഭാഗ്യ നക്ഷത്രങ്ങളിൽ 4 നക്ഷത്രങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടെ കയറി കാണാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അത് കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് അടുത്ത 4 നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർ മുഖസ്തുതിയും പ്രശസ്തിയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്നാൽ ഇത്തരക്കാർക്കെല്ലാം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകാറുണ്ട്. പൊതുവെ ആയില്യം നക്ഷത്രക്കാർ ദുഃഖിതരായാണ് കാണപ്പെടാറുള്ളത്. ഇവർക്ക് വിവാഹ ശേഷം വരെ നല്ല ജീവിതമായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, വിവാഹ ശേഷം വരെ നല്ല ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. എന്നാൽ സ്വഭാവത്തിലെ സ്ഥിരതയില്ലായ്മ പലപ്പോഴും പല വിധത്തിൽ പ്രതിസന്ധികൾ ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ വളരെയധികം ധൈര്യശാലികളായിരിക്കും, പക്ഷെ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാറില്ല. ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവർക്ക് കഴിയും. അതിന് വേണ്ടുന്ന ഘടകങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവരുടെ ഭാഗത്ത് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നല്ല ഭാഗ്യമുള്ള നക്ഷത്രമാണ് ആയില്യം എന്ന് വേണമെങ്കിൽ പറയാം. ആയില്യത്തിനെ കൊണ്ട് വീട്ടുകാരേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അയൽക്കാർക്കാണ്, അയൽദോഷിയാണ് എന്നൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അടുത്ത നക്ഷത്രമാണ് ഭാഗ്യമുള്ള നക്ഷത്രമാണ് മകം. മകം നക്ഷത്രക്കാരും വളരെയധികം ഭാഗ്യം ഒളിഞ്ഞുകിടക്കുന്ന ആളുകളായിരിക്കും. ഇവർ കുപ്പയിലെ മാണിക്യം പോലെ അത് തിരിച്ചറിയാൻ കൂടുതൽ സമയമെടുക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിലും ഒരിക്കലും അവരോട് പിണങ്ങിക്കഴിയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. മകം നക്ഷത്രക്കാർക്ക് സഹോദര സ്നേഹം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ ഇവർ തയ്യാറാവുകയും ചെയ്യും. എപ്പോഴും ആവശ്യത്തിന് പണം ഇവരുടെ കയ്യിൽ കാണും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. എന്നാൽ ഒരിക്കലും ധൂർത്തടിക്കുന്ന സ്വഭാവമുള്ളവരല്ല ഇവർ. പണം സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ഉത്തമമായിട്ടുള്ള കടമ എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നതാണ്. പണത്തിന്റെ വില നല്ലതുപോലെ അറിയാവുന്നവരായിരിക്കും ഇവർ. ആഗ്രഹിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നതിനും ഇവർ തയ്യാറാകുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രം നല്ല ഭാഗ്യമുള്ള നക്ഷത്രമാണെന്ന് പറയാതെ വയ്യ. അടുത്ത ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രം. ഉത്രം നക്ഷത്രക്കാർ വളരെയധികം സൗന്ദര്യബോധമുള്ളവരാണ്. ഇവർക്ക് ദേഷ്യം വന്നാൽ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്.
മറ്റുള്ളവർ തങ്ങളെ വിമർശിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഇഷ്ടപ്പെടാത്ത ചുറ്റുപാട്, ഒരു നിമിഷം പോലും ഇവർ ചിലവഴിക്കാൻ തയ്യാറാവില്ല. യുദ്ധം നക്ഷത്രക്കാർക്ക് പക്ഷെ ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. യുദ്ധം നക്ഷത്രത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഇവർക്ക് കുടുംബ ഭരണത്തിൽ നല്ല കഴിവ് കാണുന്നുണ്ട്. ഈശ്വര ചിന്ത ഇവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇവരുടെ കുടുംബ ജീവിതം വളരെയധികം സംതൃപ്തി നിറഞ്ഞതായിരിക്കും. പലപ്പോഴും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ ഇവരുടെ ചുമലിൽ വന്നു ചേരുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഏത് കാര്യത്തിനും തളരാതെ മുന്നോട്ട് പോകുന്നതിനും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുന്നതിനും ഇവർ ബഹുമിടുക്കന്മാരായിരിക്കും. എന്തുകൊണ്ടും പുത്രം നക്ഷത്രം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണെന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട. ഇവർക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഇവർ. അതായത് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഇവരിൽ അധികം പേരും. ഒരിക്കലും ജീവിതത്തിലെ മോശം വശങ്ങളെ കുറിച്ചും അത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ചും ഇവർ ചിന്തിക്കുകയേയില്ല. ഗുരുഭക്തി, ഭർത്താവിനോടുള്ള സ്നേഹം, ഇവയൊക്കെ ആയിരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാവർക്കും ഗുരുഭക്തിയുണ്ട്, സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനോട് സ്നേഹമുണ്ട്. പക്ഷെ ഇവർ അല്പം അകന്നിട്ടാണ് വ്യത്യസ്തരാണ് എന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കുകയില്ല ജീവിതകാലം മുഴുവൻ. ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അവിടെയെല്ലാം ഒരു അദൃശ്യകരം ഇവരെ സംരക്ഷിച്ചു പോരുന്നതായിട്ട് കാണാൻ പറ്റും. മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരിക്കും ഇവരുടേത്. അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളുടെ കൂടെ തന്നെ പെടുത്താവുന്നതാണ്. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ഇന്ന് ഇവിടെ പറഞ്ഞ നാല് നക്ഷത്രങ്ങളിൽ പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കാണണം. കൂടാതെ മറ്റുള്ള ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ദയവു ചെയ്ത് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ല കാര്യമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഗുണവത്തായ വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.